ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം ചൈന നടത്തിയ നീക്കങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി കൂടിയുള്ളതായിരുന്നു ഈ നീക്കങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് തായ്വാനുമായിട്ടുള്ള യുദ്ധം ചൈന ഏറെക്കുറെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ അവിടെ മോക്ഡൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു എപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയത്തിലാണ് അവിടുത്തെ ജനങ്ങൾ അങ്ങനെയുള്ള ഒരു ഭീകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനുശേഷം ചൈനയുടെ ലക്ഷ്യം ലഡാക്ക് ആയിരിക്കും ഇന്ത്യയുമായുള്ള യുദ്ധം അവരുടെ പ്രൊപ്പഗണ്ടയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടാണ് അത് ഇനി വരുന്ന വർഷങ്ങളിൽ അതായത് തായ്വാൻ യുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് എന്തായാലും പ്രകോപനം ചൈനയുടെ ഭാഗത്തു തന്നെ ആകും ആദ്യം ഉണ്ടാവുക സ്വാഭാവികമായും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്യും പക്ഷേ ചൈനയെ മുട്ടുകുത്തിക്കണമെങ്കിൽ ഇന്ത്യക്ക് അതിർത്തിയിൽ വളരെ വേഗത്തിൽ ആയുധങ്ങൾ എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിർത്തിയിലെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ട് യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിൽ റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജിതമായി തന്നെയാണ് നടക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിർമ്മിച്ച റോഡുകളും അതിന് ചെലവായ തുകയുടെ വിശദാംശങ്ങളും പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഉയർന്ന ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടി എന്നോണം പ്രതിരോധ സഹമന്ത്രിയായ അജയ് ഭട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു 5 വർഷ കാലയളവിൽ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമുള്ള റോഡ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ചെലവാക്കിയത് 15,477 കോടി രൂപയാണ് അതുപോലെ തന്നെ 2,088 കിലോമീറ്റർ റോഡാണ് അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കൊരു മറുപടി കൂടിയായിട്ടാണ് കേന്ദ്രമന്ത്രിയുടെ ഈ കണക്ക് അവതരണം രാജ്യസുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനമെന്നും ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നും വ്യക്തമാക്കുന്നതാണ് അതിർത്തിയിലെ ഈ വികസന പദ്ധതികൾ ചൈന പാകിസ്ഥാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് ഏത് കാലാവസ്ഥയിലും പ്രവേശിക്കാനും സഞ്ചരിക്കാനും കഴിയുന്ന തരത്തിലുള്ള റോഡുകൾ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട് അതിർത്തിയിലെ 3,595 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണത്തിനായി ഇതുവരെ 20,767 കോടി രൂപ ചെലവിട്ടു എന്നാണ് അജയ് ഭട്ട് സഭയിൽ അറിയിച്ചത് അതിർത്തിയിലെ പദ്ധതികൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്തതായി മന്ത്രി അറിയിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം 4,242 കോടി രൂപ ചെലവിൽ 1,336 കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ 151 കോടി ചെലവിട്ട് 882 കിലോമീറ്റർ റോഡാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ലഡാക്ക് സെക്ടറിലെ LAC നിലനിൽക്കുന്ന തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുകയാണിപ്പോൾ ചൈന അതിർത്തിയിലെ തന്ത്രപ്രധാനമായ 61 റോഡുകളും 2022 ഡിസംബറോടുകൂടി പൂർത്തിയാക്കും എന്നാണ് BROയും അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത